നമുക്കെല്ലാവർക്കും ഉണ്ടാവും ഓണത്തെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ ഇല്ലേ? എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട് ഒരുപാട് ഓർമ്മകൾ, നല്ല നല്ല ഓർമ്മകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുഞ്ഞിലെ 10 ദിവസം മുന്നേ തുടങ്ങുന്ന ആ പൂക്കൾ അടുത്ത വീടുകളിലൊക്കെ പോയി വന്ന് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് രാവിലെ എണീറ്റ് അത്തക്കളം ഇടുന്നതും ആ 10 ദിവസത്തെ ആ ഒരു ആഘോഷം തന്നെയാണ്. അന്ന് നമുക്ക് എക്സാമൊക്കെ ആയിരിക്കും, എന്നാലും അതൊക്കെ നമ്മൾ സൈഡിൽ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ അന്നത്തെ ഒരു ബഹളം, എല്ലാവരും ഉണ്ടാവും, എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിട്ടുള്ളൊരു ഓണാഘോഷം, അതൊരു ഭയങ്കര രസം തന്നെയാണ്. രാവിലെ നമുക്ക് ഓണത്തിൻ്റെ കോടി അച്ഛനും അമ്മയും കൊണ്ടത്തരും, പിന്നെ അത് കൊടുത്തിട്ടുള്ള ഒരു ഷൈൻ ചെയ്യാനാണ് എല്ലാവരും മുമ്പിൽ. എൻ്റെ കണ്ട ഓണക്കുഴി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ പോയി കുട്ടികളെ കാണിക്കുക, പിന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് കൊണ്ട് ഈ ഓണക്കൂടി കാണിക്കുക, അതൊക്കെ ഒരു ഭയങ്കര രസം തന്നെയായിരുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിലും ഞാനും എൻ്റെ കുട്ടികളും ഓണത്തിന് ഞാൻ എൻ്റെ സഹോദരന്മാരുടെയും എൻ്റെ അമ്മയുടെയും ഒക്കെ ഒപ്പം തന്നെയാണ് ഇപ്പോഴും ഓണം ആഘോഷിക്കുന്നത്. ഞാനും മക്കളും എൻ്റെ സഹോദരന്മാരും അവരുടെ ഭാര്യമാരും അവരുടെ കുട്ടികളും എൻ്റെ അമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇപ്പോഴും ഓണം ആഘോഷിക്കുന്നത്. എല്ലാ ആഘോഷങ്ങളും നമ്മളെല്ലാവരും നമ്മുടെ കുടുംബസമേതം നമ്മുടെ വീട്ടുകാരൊരുമിച്ചിരുന്ന് അത് പങ്കിടണമെന്ന് ആ സന്തോഷം പങ്കിടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളെ കുടുംബക്കാരും മാത്രമല്ല നമ്മുടെ സ്വന്തക്കാരും എന്ന് പറയണത്, നമ്മുടെ അയൽവാസികളും നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും നമ്മളോട് സ്നേഹമുള്ളവർ തന്നെയാണ്. നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ തിരിച്ചവർ സ്നേഹം ഇങ്ങോട്ടും തരും. അപ്പോൾ എല്ലാവരും കൂടെ എല്ലാ ആഘോഷങ്ങളും എല്ലാവരുമായിട്ട് ഒരുമിച്ച് പങ്കിടാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓണത്തിന് നമ്മൾ വീട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ രാവിലെ തന്നെ കുളിച്ച് എല്ലാവരും കൂടെ കുടുംബസമേതം ക്ഷേത്രത്തിൽ പോയി തൊഴാറ് പതിവുള്ളതാണ് അല്ലേ? അപ്പോൾ ഞാൻ ചെറുതിലേക്ക് പോയി ഇങ്ങനെ നമ്മൾ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്കൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ കാക്കനാടാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് എനിക്കൊന്ന് തൃക്കാക്കര ക്ഷേത്രത്തിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പോയിട്ടില്ല, പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പോയത് അവിടെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തൃക്കാക്കര അമ്പലം കാണണം, അവിടെ പോയി തൊഴണം എന്നൊക്കെ. അപ്പോൾ അതെന്തായാലും സാധിച്ചു. മാത്രമല്ല ഓണത്തിൻ്റെ ആ ഒരു തുടക്കം എനിക്ക് അവിടെ നിന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഫസ്റ്റ് വരുന്ന ക്ഷേത്രം തൃക്കാക്കര ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തൃക്കാക്കര ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവരായിട്ട് ഒരു പക്ഷേ ആരും ഉണ്ടാവില്ല.